അദ്ദേഹം ഇപ്പോൾ മേപ്പാടിയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇപ്പോൾ അല്പസമയത്തുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളുമായി നമ്മൾ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഈ ചുരുൾമലയിൽ സൈന്യം സ്ഥാപിച്ച ആ ബേലിപ്പാലത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. അല്പസമയം മുമ്പ് ഡി ജി പി എം ആർ രാജ്കുമാർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10 മീറ്റർ മുതൽ 70 മീറ്റർ വരെ ആഴത്തിൽ മണ്ണ് മൂടിക്കിടക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ് സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു റഡാർ സംവിധാനം ഇവിടെ എത്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയെന്നാണ് ഡി ജി പി പറഞ്ഞപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. നടൻ മോഹൻലാൽ, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ചുരുൾമലയിലേക്ക് എത്തുകയാണ്. ഇവിടെ വെച്ചാണ് അദ്ദേഹം സൈനിക ഉദ്യോഗസ്ഥരെ കാണുന്നത്, സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. അതിനുശേഷമായിരിക്കും ഇവിടുത്തെ ഒരു പോയി അദ്ദേഹം പോയി കണ്ട അവസ്ഥ സ്ഥലത്തെ അവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ ബേലിപ്പാലത്തിലൂടെ നടൻ മോഹൻലാൽ, ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ മറ്റ് സൈനിക ഉന്നത ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ മേജർ രവി അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിന്തുണയുമായി അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഇപ്പോൾ ഡി ജി പി എം ആർ രാജ്കുമാർ അടക്കമുള്ള ആൾക്കാരുണ്ട്. അല്പസമയത്തുള്ളിൽ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ചൂരൽമലയിലെ ബേലിപ്പാലത്തിലെത്തി അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മേജർ രവി അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്ന് തന്നെ കാര്യങ്ങൾ പറയും. അവിടെ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ് അത്. കൃത്യമായി എല്ലാവരും ഒന്ന് ഒന്നിച്ചു നിന്ന് ആ പ്രതികരണം തേടുന്നതാണ് ഉചിതമെന്നാണ് തോന്നുന്നത്. അതുണ്ടാകുമെന്ന പ്രതീക്ഷയും, കാരണം അവിടുത്തെ തിരക്കാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ബേലി പാലത്തിൽ വെച്ച് മാധ്യമങ്ങളെ കാണാമെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചിരുന്നത്. ഇപ്പോൾ അമിത ഭാരമായതിനാൽ അവിടെ അത് താഴേക്ക് മാറാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് സൈനിക ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. അതിനുശേഷം ബേലി പാലത്തിൽ താഴെ വെച്ച് മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിരിക്കുന്നു. ശരി, കണ്ണൻ പാലത്തിൽ നമുക്ക് പുറത്തിറങ്ങാം. അത് എല്ലാവരും ഒരുമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും പാലത്തിൽ നിന്ന് പുറത്തിറങ്ങി വേണ്ട രീതിയിൽ ഇപ്പോൾ സമാധാനമായി നിന്ന് സന്ദർശിച്ച ശേഷം ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. കൃത്യമായി എല്ലാവരും പുറത്തിറങ്ങിയ ശേഷം ആ പ്രതികരണം തേടാം. നമ്മൾ ആ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു അതാണ് ഉചിതമായ കാര്യം. എല്ലാ മാധ്യമപ്രവർത്തകരും ആ പാലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സൈന്യം ക്രമീകരിക്കുന്ന നിലയിൽ നിന്ന ശേഷം ആ പ്രതികരണം തേടുന്നതാണ് ഉചിതം. കാരണം ഇങ്ങനെയൊരു ഒരു തിരക്ക് അവിടെ ഉണ്ടാകാൻ പാടില്ലാത്തത് കൂടിയാണ്. നേരത്തെ അദ്ദേഹം മേപ്പാടിയിലെത്തി, പിന്നെ അവിടെ നിന്നാണ് മുണ്ടക്കയിലും തുടർന്ന് പുഞ്ചിരിമട്ടത്തും മോഹൻലാൽ എത്തിയത്. അവിടെ അവിടുത്തുകാരുമായിട്ടും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. സൈനിക ഉദ്യോഗസ്ഥർ ഈ ഒരു ദൗത്യത്തിൽ കഴിഞ്ഞ ഇത്രയും ദിവസമായി അണിനിരുന്ന ജവാന്മാരൊക്കെ അദ്ദേഹവുമായി സംസാരിച്ചു, മറ്റ് സന്നദ്ധ പ്രവർത്തകരുമൊക്കെയായി സംസാരിച്ചു. ഒപ്പം സ്വാഭാവികമായിട്ടും അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തേടുക എന്ന ഒരു സ്വാഭാവികമായ കാര്യമാണ് നടക്കേണ്ടത്. അത് വളരെ കൃത്യമായി സൈന്യത്തിൻ്റെതായ രീതിയിൽ അവർ അത് അച്ചടക്കത്തോടുകൂടി അങ്ങോട്ടേക്ക് ആ പാലത്തിൽ നിന്ന് ഇറങ്ങി ഒതുക്കി നിർത്തുന്ന രീതിയിൽ ആ പ്രതികരണം തേടുന്നതാണ് ഉചിതം. നമ്മൾ പലയിടങ്ങളിലും ഇത്ര വലിയ തിരക്ക് കാണാറുണ്ട്, പക്ഷേ ഇതൊരു ഈ ഒരു സ്ഥലത്ത് അത് അത്തരം തിരക്കുകൾ ആവർത്തിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. വളരെ വേഗത്തിൽ എല്ലാവരും കൃത്യമായ സ്ഥലങ്ങളിലേക്ക് മാറി സൈന്യം പറയുന്ന രീതിയിൽ ആ പ്രതികരണം എടുക്കുന്നതാണ് നല്ലതെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണ, എനിക്ക് തോന്നുന്നു കണ്ണനും ആ ഒരു കൃത്യ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ക്യാമറയും ഒക്കെ എല്ലാവരും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറിയ ശേഷം ആ പ്രതികരണം തേടാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന കാര്യമാണല്ലോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്താണ് ആ കണ്ടറിഞ്ഞത്, അതിൻ്റെ ഒരു കാഠിന്യം, ആഘാതം ആ അനുഭവിച്ചവർ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകൾ, ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അല്ലെങ്കിൽ ഏതൊക്കെ ഇടങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെ അറിയാനുള്ളൊരു കാത്തിരിപ്പ് മാത്രമാണ്. ഒപ്പം നമുക്കറിയാം ഇന്ന് 5-ാം ദിവസമാണ്. പലയിടങ്ങളിലും ഇപ്പോൾ
നാവികസേനയുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ചാലിയാറിൻ്റെ തീരത്ത് പോത്തുകല ഭാഗത്തൊക്കെ കൃത്യമായ പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം ദിവസം അഞ്ചായെങ്കിലും പലപ്പോഴും ശരീരഭാഗങ്ങൾ ഒഴുകിയെത്തുന്നു എന്നത് തിരിച്ചറിയുന്ന കാര്യമാണ്. അവിടുത്തെ കഴിഞ്ഞ ദിവസവും ഒക്കെ കണ്ടതാണ്, ഹരിതകർമ്മസേനയിലെ അമ്മമാരൊക്കെ. കാരണം കവളപ്പാറയിലൊക്കെ അനുഭവങ്ങൾ അവർ കണ്ടവരാണ്. അതിൻ്റെ ഒരു നീറ്റലോ ഞെട്ടലോ ഒന്നും അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതിനു മുൻപേ മറ്റൊരിടത്ത് കിലോമീറ്ററുകൾക്കപ്പുറത്തുണ്ടായ ഒരു വലിയ ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾ തങ്ങളുടെ ചേർന്നൊഴുകുന്ന നദിയുടെ തീരത്തേക്ക് വന്നടയുന്നത് ആദ്യം ഒരു ഞെട്ടലോടെയും പിന്നീട് ആ ഞെട്ടലിൽ പകച്ചു പോകാതെ കിട്ടുന്ന തുണിയിലും കവറിലുമൊക്കെ മൃതദേഹാവശിഷ്ടങ്ങൾ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക്, നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അവർ കാണിച്ച, അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ യുവാക്കളൊക്കെ കാണിച്ച ആ ഒരു മനസ്സ് അത് വളരെ വലുതാണ്. അതാണ് നമുക്ക് കുറേയേറെ മൃതദേഹങ്ങളെ തിരിച്ചറിയാനും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് തിരിച്ചു കിട്ടി ഇതാണ് സംഭവിച്ചത് എന്നെങ്കിലും തിരിച്ചറിയാനുള്ളൊരു വഴിയൊരുക്കിയത് അവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ വളരെ കൃത്യമായൊരു ഇടപെടൽ തന്നെയായിരുന്നു.